കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ഫ്രാഞ്ചൈസിയുടെ പ്രൈം എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ഗൗതം ഗംഭീർ അല്ലാതെ മറ്റാരുമല്ല. ഗൗതം ഗംഭീറിന് മുൻപും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു ഗാലക്ടിക്കോസ് ആയിരുന്നു. ഒരുപാട് സൂപ്പർ താരങ്ങളെ തങ്ങളുടെ നിരയിൽ കുത്തി നിറച്ച സമയം ഉണ്ടായിരുന്നു. കാലിസിനെ പോലെയുള്ള നിരവധി താരങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് കിരീടത്തിലേക്ക് എത്താനോ വ്യക്തമായ ഒരു ഡോമിനേഷൻ ലീഗിനുണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗൗതം ഗംഭീർ എന്ന ക്യാപ്റ്റൻ മെറ്റീരിയലിനെ തങ്ങൾക്കൊപ്പം കിട്ടിയപ്പോൾ മുതൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേറെ ലെവൽ ബ്രീഡായി മാറി എന്ന് പറയേണ്ടി വരും. അതിനുശേഷം അവർ കിരീടങ്ങൾ നേടാൻ തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട് വിജയിക്കാൻ തുടങ്ങി, ആരെയും ഭയപ്പെടുത്തുന്ന ടീമായിട്ട് മാറി തുടങ്ങി. കാരണം ഗൗതം ഗംഭീർ എന്ന ഒരൊറ്റ ഫാക്ടർ തന്നെയായിരുന്നു അവരുടെ വിജയത്തിന്റെ കാരണം. ഗൗതം ഗംഭീർ എന്ന് പടിയിറങ്ങി ഡൽഹിയിലേക്ക് പോയോ അന്ന് മുതൽ കൊൽക്കത്തയുടെ പതനവും ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും നൈറ്റ് റൈഡേഴ്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഡൽഹി വിട്ടിട്ട് ആള് ഗംഭീർ ലക്നൌവിലേക്ക് പോയി, അവിടെയും എന്തോ ക്ലച്ച് പിടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗംഭീറിന്റെ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗംഭീറിനെ തിരികെ കൊണ്ടുവന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ ഭൂതകാല പ്രതാപം വീണ്ടെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പം ഗംഭീറിന്റെ കളി ഇനി KKRലായിരിക്കും. കൊൽക്കത്തയുടെ മെന്റർ റോളിൽ ഗൗതം ഗംഭീർ തിരിച്ചു വരും എന്നതിന്റെ സൂചനകൾ ഷാരൂഖ് ഖാനും നിതീഷ് റാണയും എല്ലാം നൽകിയതായിട്ട് ഓഫ് ദി പിച്ച് പോലെയുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.